ഇന്ന് നമുക്ക് ഒട്ടകം റോസ്റ്റ് ചെയ്താൽ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ഒട്ടകം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണേ ഇതിന് വേണ്ടി മൂന്ന് മീഡിയം സൈസ് സവാള മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പട്ടാ ഗ്രാമ്പു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി കഴുകി വെച്ച ഒട്ടകം നമുക്ക് കുക്കറിലേക്ക് ഇടാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പട്ടാ ഗ്രാമ്പൂ ഏലക്ക ഒരു നാരങ്ങ പാതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വിത്താം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം സ്റ്റൗവിലേക്ക് വയ്ക്കാൻ ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒട്ടായത്തിൽ തന്നെ വെള്ളമുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇനി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഉലുവ വറ്റൽമുളക് വേണയില പട്ട കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് സവാള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കാം ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ചതച്ച് വെച്ചേക്കുന്ന എഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞങ്ങൾ തക്കാളി ഇടില്ല കേട്ടോ കാരണം പുളുപ്പല്ലേ പുളുപ്പാകുമ്പം ഏതൊരു സാധനത്തിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമായി പോകും അതുകൊണ്ട് ഞാൻ ഈ ബീഫിലായാലും ഞാൻ തക്കാളി ഇടില്ല പ്രത്യേകിച്ച് ഒട്ടകത്തിലും പോർക്കിലും തക്കാളി ഇട്ടാൽ കൊള്ളത്തില്ല ടേസ്റ്റ് വേറെ ലെവലായിപ്പോവും ഇത് കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് പൊടി തയ്യാറാക്കാം അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിനുവേണ്ടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി പൊടിച്ച ഒരു സ്പൂൺ കുരുമുളക് പൊടി മൂന്നാലള്ളിപ്പൊടിക്കാത്ത കുരുമുളക് മൂന്ന് ഏലക്ക നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി വേണ്ടി വേണ്ടിവന്നാൽ നമുക്ക് നോക്കാം കേട്ടോ നല്ല വേണ്ട ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ വന്ന സവാളയിലേക്ക് പൊടികളിട്ട് കൊടുക്കാം നിങ്ങളൊന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പ്രത്യേക ടേസ്റ്റാ ഇനി ഇതിലേക്ക് ഒട്ടക ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നന്നായിട്ട് ഇതേ ഇത് നല്ല ഒട്ടകൂ റെഡി ആയിട്ടുണ്ട് നല്ല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കുന്ന സമയം കൊണ്ട് ഒരു എടുക്കുക പാനിലോട്ടിട്ട് ഇങ്ങനെ കുറച്ച് ചൂടാക്കാൻ വേണ്ടി കുറച്ച് അതിലോട്ട് കുരുമുളകും കറിവേപ്പിലോട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുക പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോഴേ നല്ല ബ്രൗൺ കളർ ആയിരിക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബ്രൗൺ കളറായെന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇവിടെ ഒട്ടകം റെഡി ആയിട്ടുണ്ട്